കൊറോണ കാലത്ത് മണപ്പുറം ഫിനാൻസ് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് എല്ലാ തരം ലോണുകൾക്കും റിസർവ് ബാങ്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊന്നും കൂസാതെ മണപ്പുറം ഫിനാൻസ് അധികൃതരുടെ നടപടികളെന്ന് പരാതിപ്പെടു ഉയരുന്നു ഈ സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കെ എല്ലാ ലോണുകളുടെയും പലിശകൾ അടിയന്തരമായി ഇടപാടുകാരെ കൊണ്ട് അടപ്പിക്കാനാണ് എല്ലാ ബ്രാഞ്ച് അധികൃതർക്കും മണപ്പുറം ഫിനാൻസ് ഉത്തരവിട്ടിരിക്കുന്നത് പലിശകൾ അടവ് തുക എന്നിങ്ങനെ ഇടപാടുകാരെ കൊണ്ട് ഓൺലൈൻ വഴി അടപ്പിക്കാനാണ് മണപ്പുറത്തിൻ്റെ നിർദ്ദേശം ജീവനക്കാർ വീട്ടിലിരുന്ന് ഇടപാടുകാരെ വിളിച്ച് പലിശ അടപ്പിക്കണം എന്നാണ് മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും ടാർജറ്റും ഇവർ ഫിക്സ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഏറ്റവും പരമാവധി തുക തന്നെ പലിശ ഇനത്തിൽ ഇടപാടുകാരിൽ നിന്ന് പിരിച്ചെടുക്കാനാണ് മാനേജ്മെൻറ്റ് നിർദ്ദേശമെന്നാണ് പരാതി ഉയരുന്നത് കൊറോണ കാരണം ലോകവും കേരളവും ദുരന്തമുഖത്ത് തുടരുകയാണെന്നും രാജ്യം തന്നെ ലോക്ക്ഡൗണാണെന്ന യാഥാർത്ഥ്യവും വിസ്മരിച്ചാണ് പലിശപ്പെരിവിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് മാനേജ്മെൻ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് മണപ്പുറം അടക്കമുള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം തുടരുന്നത് ഇവർ അനുസരിക്കേണ്ടതും പിന്തുടരേണ്ടതും റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് എന്നിട്ടാണ് റിസർവ് ബാങ്ക് എല്ലാ ലോണുകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കെ ഈ നിർദ്ദേശം കാറ്റിൽ പറത്തി തങ്ങളുടെ ലോണുകൾക്ക് പലിശ പിടിച്ചെടുക്കാൻ ഇവർ ബ്രാഞ്ചുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മണപ്പുറം ഒഴിച്ച് മറ്റുള്ള സ്വർണ്ണ വായ്പാ കമ്പനികൾ റിസർവ് ബാങ്ക് നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പിലാക്കുമ്പോഴാണ് മണപ്പുറത്തിൻ്റെ നടപടികൾ ഇത്തരത്തിലാവുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മണപ്പുറം ഫിനാൻസ് റിസർവ് ബാങ്ക് അനുവദിച്ച ലൈസൻസ് വരെ റദ്ദു ചെയ്യാൻ ഇടയൊരുക്കുന്നതാണ് പലിശ പിടിച്ചെടുക്കാൻ ബ്രാഞ്ചുകൾക്ക് മണപ്പുറം മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ലോക്ക്ഡൌൺ ആയതിനെ തുടർന്ന് ബ്രാഞ്ചുകൾ മണപ്പുറം തുറക്കുന്നില്ല പക്ഷേ വീട്ടിലിരുന്ന് പലിശ പിരിച്ചെടുക്കാനാണ് മാനേജ്മെൻ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പരാതി ഓരോ ജില്ലയ്ക്കും ഹെഡ് ഓഫീസിൽ നിന്നും ടാർജറ്റും നൽകിയിട്ടുണ്ട് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം കൊണ്ട് ലംഘനമാണ് മണപ്പുറം നൽകിയിരിക്കുന്ന ഉത്തരവ് ഇതിനൊപ്പം റീജിയണൽ മാനേജർമാർക്ക് മറ്റൊരു വാട്സാപ്പ് സന്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് പലിശ പെൻഡിംഗ് ആവുകയാണ് കസ്റ്റമറുടെ ലിസ്റ്റ് മെയിൽ വഴി അയച്ചിട്ടുണ്ട് ഇത് ബ്രാഞ്ചുകൾക്ക് നൽകി ഏറ്റവും കൂടുതൽ തുക ഇന്ന് തന്നെ പിരിച്ചെടുക്കണം വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഫിനാൻസ് വിഭാഗത്തിൻ്റെ നിർദ്ദേശം അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് മണപ്പുറം ഫിനാൻസ് പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട പരാതി